നമസ്കാരം, ശ്രീലതാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഇന്ന് ഞാൻ തലയിൽ തേക്കുന്ന ഒരു കാച്ചെണ്ണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള എണ്ണ അവൈലബിൾ ആണ്, അത് പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക സമാധാനവുമാണ്, അതിന് ഗുണവും ഒരുപാടാണ്. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛമ്മയും അമ്മയും ഒക്കെ എണ്ണ കാച്ചിയത് ചെമ്പരത്തി പൂവ്, മൈലാഞ്ചി, കുളത്തിലൊക്കെ കാണുന്ന ബ്രഹ്മി, കരിവേപ്പില, പിന്നെ ഉലുവ, കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ടാണ്. അപ്പം നമുക്ക് പല സാധനങ്ങളിൽ ഇട്ടിട്ട് പല എണ്ണകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിനൊക്കെ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരുപാട് ഹേർബ്സ് ഇട്ടിട്ടാണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. ഈ എണ്ണ ചെറിയ കുട്ടികൾക്കും തേക്കാവുന്നതാണ്, കാരണം ചെറിയ കുട്ടികൾക്ക് സ്കാൽപ്പിൽ ഫ്ലേക്സ് പോലെ ഇങ്ങനെ വരില്ലേ, അതിനൊക്കെ ഭയങ്കര നല്ല ഗുണമുള്ള ഒരു എണ്ണ തന്നെയാണിത്. കാരണം നമ്മൾ ഇതിൽ പേര ഇല, ആര്യവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള സാധനങ്ങളാണ്. ഈ ഹേർബ്സെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയ കാച്ചി എണ്ണ തേച്ചാൽ നല്ല മുടി നല്ല സ്ട്രോങ് ആവും, നല്ല കറുപ്പ് നിറം വരും, സ്കാൽപ്പ് നല്ല ഹെൽത്തി ആവാനും മുടിൻ്റെ ഡാൻഡ്രഫും ഒക്കെ പോയി മുടി കൊഴിച്ചൽ കുറയാനും മുടി വളരാനും സഹായിക്കും. പിന്നെ ഏർലി ഗ്രേയിങ് അത് ഇല്ലാണ്ടാവാനും പിന്നെ മുടിക്ക് നല്ല ശക്തി കിട്ടാനും ഒക്കെ സഹായിക്കും. അതിനോടൊപ്പം തന്നെ മുടി കുറ്റോടെ വളരാനും ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിൻ്റെ അർത്ഥം ഇത് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് മുടി നല്ലോണം തഴച്ച് വളരുന്നൊന്നുമല്ല, അങ്ങനെയൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ മുടി നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും മുടീൻ്റെ വളർച്ച അല്ലേ. പിന്നെ ഹെയർ ഫോളും മുടി പൊട്ടിപ്പോകുന്നത് അതൊക്കെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതേപോലെ തന്നെ മുടി വളരുന്നതും ചിലത് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ ചിലവർക്ക് നല്ല മുടി ഉണ്ടാവാം. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് നീളവും മുറ്റവും ഉള്ള മുടിയൊന്നും ആയിരുന്നില്ല, എന്നാലും അത്യാവശ്യത്തിന് നീളവും മുറ്റവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മക്കളെ കാര്യം അതുപോലെയല്ല, എൻ്റെ രണ്ട് കുട്ടികൾക്ക് നല്ല നീളവും നല്ല തിക്കായിട്ടുള്ള ഹെയറുമാണ്. അത് എഗെയിൻ ഹെറിഡിറ്ററി ആണ്, അവർക്ക് അവരുടെ അച്ഛമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പം നല്ല മുടി ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയിട്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൽ കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ അടുക്കളയിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എണ്ണപാത്രം ഒരാഴ്ച കഴുകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മേലെ അതിൻ്റെ മൂടിയിൽ ഒരു ഡസ്റ്റ് ഇങ്ങനെ ഒരു ലെയർ ഓഫ് ഡസ്റ്റ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ തലയിൽ. നമ്മൾ ഒരുപാട് എണ്ണ തലയിലിട്ട് വൃത്തി കഴുകാണ്ടും ഷാംപൂ ചെയ്തിട്ട് കളയാണ്ട് നിന്നാൽ നമ്മൾ പുറത്തൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ ഒരുപാട് ഡസ്റ്റ് നമ്മുടെ സ്കാൽപ്പിലും അക്യുമുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ചെളിയും ഡാൻഡ്രഫും ഒക്കെ ഉണ്ടാവുന്നത് തലയിൽ. അപ്പോൾ അത് വൃത്തിയിൽ സൂക്ഷിക്കേണ്ട കടമ നമ്മളുടേതാണ്. അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും എണ്ണ തേച്ച് ഷാംപൂ ഇട്ട് കുളിക്കണം എന്നല്ല, ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ എണ്ണ തേച്ച് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 20 മിനിറ്റ് വെച്ചാൽ തന്നെ സ്കാൽപ്പിൽ പിടിക്കുന്നതാണ്. മാക്സിമം ഒരു 45 to 1 hour വെച്ചാൽ നമ്മളെ സ്കാൽപ്പിൽ നന്നായിട്ട് പിടിക്കും. എന്നിട്ട് ഷാംപൂ ഇട്ട് അത് മുഴുവനായിട്ടും കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്കാൽപ്പിൽ എണ്ണപ്പശി ഉണ്ടെങ്കിൽ ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പം നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ മുടിയുടെ ആരോഗ്യം. അപ്പം ഈ കാച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വെളിച്ചെണ്ണ, നല്ലെണ്ണ, കാസ്റ്റർ ഓയിൽ, പിന്നെ ഓലിവ് ഓയിൽ, ഈ നാലെണ്ണയും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇലകളിൽ ഞാൻ എടുത്തേക്കുന്ന കരിവേപ്പില, പേരക്കയുടെ ഇല, കറ്റാർ വാഴ, തുളസി ഇല, പിന്നെ ആര്യവേപ്പിന്റെ ഇല, ഉലുവ കുതിർത്തിയതാണ്, ഇതെല്ലാം കൂടി അരച്ചെടുക്കണം. പിന്നെ നെല്ലിക്ക, കുറച്ച് കുരുമുളക്, കർപ്പൂരം. ഈ കർപ്പൂരം പച്ചക്കർപ്പൂരമാണ് ഏറ്റവും നല്ലത്. കർപ്പൂരം രണ്ട് തരത്തിലുണ്ട്, ഒന്ന് പച്ചക്കർപ്പൂരം, മറ്റത് പൂജയ്ക്കൊക്കെ എടുക്കുന്ന കർപ്പൂരം. അത് കുറച്ച് സിന്തറ്റിക് ആയിട്ടുള്ള കർപ്പൂരമാണ്. പച്ചക്കർപ്പൂരം നാച്ചുറൽ ആയിട്ടുള്ളതും പിന്നെ എഡിബിളുമാണ്. അപ്പൊ അതാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. അതിപ്പോ മാർക്കറ്റിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതാണ് പച്ചക്കർപ്പൂരം. എനിക്ക് കിട്ടിയത് ഇപ്പൊ ഇതിന് അധികം വലിയൊരു ഷേപ്പ് ഒന്നും ഇല്ല, പക്ഷെ മറ്റേ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരത്തിന് കുറച്ച് ഷേപ്പ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇതാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരം. ഇവൻ തോ ചിലപ്പോ കാണാനൊക്കെ ഒരേപോലെ ഉണ്ടാവുമായിരിക്കാം, മണത്തിലും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ പറഞ്ഞു വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഒരു ഇൻസെക്ട് റിപ്പല്ലൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട്. അപ്പോൾ അത് പേനും താരനും ഒക്കെ കളയാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ തലയ്ക്ക് അപ്ലൈ ചെയ്താൽ നല്ല തണുപ്പ് തലയ്ക്ക് കിട്ടും. കറ്റാർ വാഴ അത് മുഴുവനായിട്ട് ഇടാം നമുക്ക്. അതിൽ ഒരു യെല്ലോ ഫ്ലൂയിഡ് ഉണ്ട്, അത് മുഴുവനും വാർന്നു പോകണം. ചിലവരെ സ്കിന്നിന് അത് പറ്റില്ല, ചൊറിച്ചലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഉള്ളവർ ഒന്ന് സൂക്ഷിക്കണം. ആ ഫ്ലൂയിഡ് മുഴുവൻ പോയി കഴിഞ്ഞ ശേഷം അടിയിലത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഉലുവ ഞാൻ പുതിർത്തിയിട്ട് ആണ് അരക്കുന്നത്. പിന്നെ നീം, ഇതൊക്കെ ഡാൻഡ്രഫ് ഇല്ലാതാക്കാൻ ഗുണം ചെയ്യും. കരിവേപ്പില,
കരിവേപ്പില ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ള ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം തരും. പിന്നെ മുടി കൊഴിയുന്നതിനും, നോർമൽ മുടി കൊഴിച്ചൽ ആണെങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത്, ഈ എണ്ണ ഗുണം ചെയ്യും. നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോ ഞാൻ ഇവിടുന്ന് തന്നെ എടുത്ത വീട്ടിന്ന് തന്നെയുള്ള കറ്റാർ വാഴയാണ്, അതുകൊണ്ട് ചെറിയ ഇലയാണ്. നെല്ലിക്ക ഇതുപോലെ മുറിക്കാം. ഇതുപോലെയാണ് മുറിക്കേണ്ടത്. നെല്ലിക്ക നെല്ലിക്കയൊക്കെ മുറിച്ചെടുത്തു. ഇത് കറ്റാർ വാഴയും കൂട്ടി ആദ്യം അരക്കുകയാണ്. രണ്ടും അരക്കുമ്പോൾ കുറച്ച് വെള്ളപ്പശ കിട്ടും. ഈ ഇലകൾ അല്ലെങ്കിൽ അരക്കുമ്പോൾ ഡ്രൈ ആയി പോകും. എന്താ വെച്ചാൽ ഇതെല്ലാം കഴുകി ഞാൻ ഉണക്കിയെടുത്ത ഇലകളാണ്. ഇത് ആദ്യം ഒന്ന് അരച്ചിട്ട് വരാം. ഇപ്പം ഞാൻ കറ്റാർ വാഴയും നെല്ലിക്കയും അരച്ചു. കൊതിർത്തിയ ഉലുവയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 സ്പൂണ് ഉലുവി ഉണ്ടാവുക, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, അതും കൂടെ അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഉലുവയും കുരുമുളകും അരച്ചതാണ് ഇത്. ഇനി നമുക്ക് അരക്കേണ്ടത് നീം അല്ലെങ്കിൽ ആര്യവേപ്പ്, പിന്നെ കരിവേപ്പില. അപ്പം അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. തുളസി ഇല ഇടാം, നല്ലൊരു എറോമ തരും തുളസി. ഭയങ്കര ഒരു കൂളിംഗ് ഏജന്റ് കൂടിയാണ്. പിന്നെ ഏരക്കയുടെ ഇല, അതും കൂടി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇടാം. നന്നായിട്ട് അരച്ചെടുത്തു. അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, അതിന് പകരം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇരുമ്പിന്റെ ചട്ടിയിലാണ്, അതാ കുറച്ചും കൂടെ ഗുണം. ഞാനൊരു 2 കപ്പ് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇതേ കപ്പില് 1 കപ്പ് ഓലിവ് ഓയില്, 1.5 കപ്പ് കാസ്റ്റർ ഓയില്, 60 ml ബോട്ടിലായത്. അപ്പൊ ഇത് മൊത്തം ഞാൻ ഒഴിക്കാൻ പോവാണ്. കാസ്റ്റർ ഓയിൽ മുടി വളരാൻ മാത്രല്ല, പിന്നെ പുരികത്തിനിടാം. നെയിൽസ് എല്ലാം ഭയങ്കര ബ്രിട്ടിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടി 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 പോകുന്ന നഖ ആണെങ്കിൽ, രാത്രി കിടക്കുമ്പോ ഒരു ഇത്തിരി നെയിൽസിന് ഇട്ട് കിടന്നാല് ഒരുപാട് ഗുണം ചെയ്യും. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് മാത്രം അടുപ്പ് കത്തിച്ചാൽ മതി. ഇത് ഒരുപാട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് സമയം എടുത്താൽ ഇത് ആവുന്ന, എത്രയാ എടുക്കുന്നതെന്ന് ഞാൻ ആവുമ്പോൾ പറഞ്ഞു തരാം. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം അടുപ്പ് കത്തിച്ചാൽ മതി. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. പതഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ. ഇതിന്റെ പരിവെന്ന് പറയുന്നത് ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരണം, ഒരു കരികരിപ്പോടെ മൊരിഞ്ഞു വരണം, അതാണ് ഇതിന്റെ പാകം. അല്ലെങ്കിൽ അതിന് മുമ്പേ എടുത്താല് മുഴുവനും എണ്ണ ഇതിന്ന് ഊറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഈ സമയത്ത് നമ്മൾ കുറച്ച് പച്ചക്കർപ്പൂരം ഇടുവേ, 5-6 എണ്ണം. അപ്പൊ ഇത്രയും മതി നമുക്ക് കറുത്ത് വന്നു. ഇത്രയും മതി, ഞാൻ ഓഫ് ചെയ്തു, ഫ്ലെയിം ഓഫ് ചെയ്തു. കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. നമ്മുടെ കാച്ചിയ എണ്ണ റെഡിയായി. കർപ്പൂരം ഇട്ടുകൊണ്ട് നല്ലൊരു മണമുണ്ട്. ഞാൻ അരിച്ചെടുത്തിട്ട് ഈ കുപ്പിയിലാക്കി വെച്ചു. ഇത് താരന് പറ്റിയ ഒരു എണ്ണയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.